മൂവാറ്റുപുഴയിൽ വീടിന് സമീപം അനധികൃതമായി മണ്ണെടുക്കുന്നതിന്റെ ചിത്രം മൊബൈൽ പകർത്തിയ പെൺകുട്ടിയെ മർദ്ദിച്ച പ്രതി പിടിയിലായി. സ്ഥലം ഉടമ അൻസാറാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 15-നാണ് സംഭവം. വീടിന് സമീപം മണ്ണെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കെ മണ്ണെടുക്കുന്നതിന്റെ ചിത്രം മൊബൈലിൽ പകർത്തിയ പെൺകുട്ടിയെ സ്ഥലമുടമ മർദ്ദിക്കുകയായിരുന്നു. മാറാടി സ്വദേശിനിക്കാണ് മർദ്ദനമേറ്റത്. പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തുവെന്നാണ് പരാതി. തുടർന്ന് ഒളിവിൽ പോയ പ്രതി അൻസാറിന്റെ ജാമ്യാപേക്ഷ ഇന്നലെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. പ്രതിയെ ഇടുക്കിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഇന്നലെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് നമ്മൾ വീണ്ടും പ്രതിയെ കുറിച്ച് അന്വേഷിച്ചാൽ പുള്ളി ഇടുക്കി ഭാഗത്തുള്ളതായിട്ട് വിവരം കിട്ടിയ അനുസരിച്ച് പ്രതിയെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കടാകെ പ്രതി കസ്റ്റഡി വാങ്ങി വീണ്ടും ഈ സംഭവ സ്ഥലത്തും വീണ്ടും കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതിയെ പിടികൂടാതെ പോലീസ് നാടകം കളിച്ചുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തി. തുടക്കം മുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രതിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ ഒളിവിൽ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നു. പിന്നീട് പ്രതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതിനുള്ള സാഹചര്യവും സമയവും ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ജാമ്യാപേക്ഷ കോടതിയിൽ വരുന്ന സമയം ഈ പെൺകുട്ടിക്ക് വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്നും യഥാർത്ഥ വിവരം പോലും കോടതിയിൽ ധരിപ്പിക്കാൻ കഴിയാതെ പോലീസ് പ്രതിക്ക് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആഴ്ചകൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിനാൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ന്യൂസ് 18 മൂവാറ്റുപുഴ. കൊല്ലം മരുത്തടി വളവിൽ തോപ്പ് ഭാഗത്ത് കടലാക്രമണം. ചെറിയഴിക്കലും റോഡ് വഴി കടൽ കയറി, പിന്നീട് പിൻവലിഞ്ഞു. കൊല്ലം ബീച്ചിൽ പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. ആളുകൾ ബീച്ചിലേക്ക് എത്തുന്നത് തടയാൻ പള്ളിത്തോട്ടം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതോടെ പരമ്പരാഗത മത്സ്യയാനങ്ങൾക്കും കടലിൽ പോകാൻ അനുമതിയില്ല. മത്സ്യബന്ധനത്തിന് ചൊവ്വാഴ്ച വരെയാണ് വിലക്ക്. കണ്ണൂർ ചെറുപുഴയിൽ ഇന്നലെ രാത്രി ഉരുൾപൊട്ടി. രാജഗിരി മരുതം തട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ കാർഷിക വിളകൾ നശിക്കുകയും മണ്ണ് ഒലിച്ചു പോവുകയും ചെയ്തു. തെങ്ങ്, വാഴ, കമു തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തെ വെള്ളം സമീപത്തെ നീർച്ചാലിലെത്തി ഒഴുകിയതിനാൽ കൂടുതൽ നാശനഷ്ടമുണ്ടായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ജനപ്രതിനിധികളായ ഷാൻഡി കലാധരൻ, സജിനി മോഹൻ, രജിത സജി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇടുക്കി മുരിക്കാശ്ശേരിക്ക് സമീപം മണ്ണിടിഞ്ഞ് വീട് തകർന്നു. 16-ാം കണ്ടം ചോറമ്പുറത്ത് എൽസമ്മയുടെ വീടാണ് തകർന്നത്. ചെറിയ പരിക്കുകളോടെ വീട്ടുകാർ രക്ഷപ്പെട്ടു. രാവിലെ 7:30 സംഭവം. വീടിൻ്റെ പിൻഭാഗത്തെ മണ്ണിട്ട് ഇടിഞ്ഞ് ഭിത്തിയിലേക്ക് പതിക്കുകയായിരുന്നു. വീട്ടുടമ എൽസമ്മയും കൊച്ചുമകളും കിടന്നുറങ്ങിയ കട്ടിലേക്കാണ് ഭിത്തി വീണത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി. സൗണ്ട് എൻ്റെ ഈ കൊച്ചിനെ കാണാനില്ല. അപ്പോൾ കട്ടക്കടിയിലായിപ്പോയി കൊച്ച്. പെട്ടെന്ന് കൊച്ച് പപ്പേന്ന് ഞാൻ കാര്യത്തിനും കൊച്ച് പപ്പേന്ന് വെച്ച് നിന്റെ തല മാത്രം ബാക്കി ഈ അരക്കി താഴത്തേക്ക് മൊത്തം കട്ടക്കടിയിലായി പോയി. പിന്നെ കട്ട കുക്കി വായിട്ടെടുക്കുക കൊച്ച് കാലിന് ചെറിയൊരു കാച്ചുള്ളെന്ന ഡോക്ടർ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആളും അങ്ങനെ കട്ടക്കടിയായി. കട്ട ഞാൻ ഇത് കൂടുപോലെ കടന്നുകൊണ്ട് അടുങ്ങി പോലെ വന്നുകൊണ്ട് കൊച്ചിന് കട്ടയ്ക്ക് ആഴത്തുള്ളിൽ ക്യാപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് കൊച്ചിനൊന്നുമില്ല. പിന്നെ കൊച്ചിന് മുഖം നിരിച്ചു. പിന്നെ മൂത്ത ആളുടെ കൈ പോയി കട്ട വന്ന് ഇരിച്ചിട്ട് ചെറിയ ക്രാച്ച് ഒരു ചെറിയ പൊട്ടലുണ്ട്. അമ്മയുടെ കാലിൽ ചെറിയ ചടവുകളും ഒക്കെ ഉണ്ട്. ദുരന്തത്തിനിരയായ കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കുമെന്നും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കളക്ടർ ഷീബ ജോർജ് അറിയിച്ചു. ഉടനെ അവരെ തൽക്കാലം അവരെ വേറൊരു സ്ഥലത്തേക്ക് തൊട്ടടുത്ത വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ബാക്കി നമുക്ക് റിപ്പോർട്ടൊക്കെ ആക്കിയിട്ട് ഇപ്പം പഞ്ചായത്തും AE ഒക്കെ വന്നിട്ട് വില്ലേജ് ഓഫീസറുണ്ട്. അവർ റിപ്പോർട്ടാക്കിയിട്ട് മറ്റ് നടപടികൾ നോക്കാം. ഇവിടെ ഇനി വീടെല്ലാം ഇടുകിയിരിക്കുകയാണ്. താമസ സൗകര്യം പറ്റുമോ എന്നറിയില്ല. തൽക്കാലം ഷിഫ്റ്റ് ചെയ്യുന്നു അവരെ. ശക്തമായ മഴയിൽ കോതമംഗലം പൂയംകുട്ടിയിലെ മണികണ്ഠൻ ചാൽ പാലം മുങ്ങി. നിരവധി ആദിവാസി കുടികൾ ഒറ്റപ്പെട്ടു. ആദിവാസി മേഖലയിലെ മലയോര ഗ്രാമമായ മണികണ്ഠൻ ചാലിലേക്കുള്ള ഏക പ്രവേശന മാർഗമാണ് ഈ പാലം. പാലത്തിൽ നിന്ന് വെള്ളമിറങ്ങാൻ വൈകിയാൽ ഇവിടെ കടത്തുവള്ളത്തിന് സൗകര്യമൊരുക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. മഴക്കാലത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഈ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണണമെങ്കിൽ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വീട്ടിൽ ചെല്ലാനുള്ളവർക്ക് എവിടെയെങ്കിലും ഇന്നലെ പോയവർക്ക് വന്ന് പോകാൻ പറ്റുന്ന അവസ്ഥയല്ല. ഇപ്പം മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ഥിരം കാഴ്ചയാണ്. ഒരു രോഗിനെ കൊണ്ട് ഇപ്പോൾ ആശുപത്രി പോകണമെങ്കിൽ ഇപ്പോൾ പെട്ടുപോയി എന്ത് ചെയ്യും, എങ്ങനെ പോകും? അവർ ജീവൻ നഷ്ടപ്പെട്ടു പോകാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഒരു അറ്റാക്കോ അല്ലെ പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. വെള്ളമില്ല, അതുപോലെ തന്നെ വണ്ടി യാതൊന്നും കടന്നു വരില്ല. പുതിയ പാലമില്ലാതെ യാതൊരു നിവൃത്തിയില്ല. ഇതിന് മുഴുവൻ അപേക്ഷ കൊടുക്കുകയും ഇതിന് ഡ്രില്ലിങ് നടത്തുകയും ഇപ്പോൾ തന്നെ സർക്കാർ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അനേകം തവണ പറഞ്ഞ് ആളുകളെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആളുകളെല്ലാം സന്തോഷിച്ച് സന്തോഷപരിതരായി. ഇപ്പം കിട്ടുമെന്ന് തോന്നും. പക്ഷേ യാതൊരു പ്രയോജനവും മണിയണ്ണിലെ സംബന്ധിച്ചില്ല. പുനലൂർ മൂവാറ്റുപുഴ പാതയുടെ ഭാഗമായി നെല്ലിപ്പള്ളിയിൽ നിർമ്മിച്ച ഗാബിയൻ ഭിത്തി തകർന്നു. നിർമ്മാണ രീതി കൊണ്ട് ഒരിക്കലും തകരില്ല എന്ന് കണക്കാക്കി റെയിൽവേ നിർമ്മിക്കുന്ന മാതൃകയിൽ പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ നിർമ്മിച്ച ഗാബിയൻ ഭിത്തിയാണ് തകർന്നത്. 100 മീറ്ററോളം തകർന്നിട്ടുണ്ട്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് തകരാൻ കാരണമെന്നാണ് ആരോപണം.
ആഴ്ചകൾക്ക് മുമ്പാണ് ഹൈസ്കൂൾ ഭാഗത്ത് കലങ്ക് നിർമ്മാണത്തിലേക്ക് തകർന്ന് 4 ദിവസം ഗതാഗതം മുടങ്ങിയത്. നെല്ലിപ്പള്ളിയിൽ ഏതാണ്ട് നമ്മുടെ 100 മീറ്ററോളം മലയോര ഹൈവേയുടെ സൈഡ് ഭിത്തി കെട്ടിയതാണ് ഇടിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം അവിടെ ഒരു റോഡിന് കുറുകെ ഉണ്ടായിരുന്ന ഒരു പാലം നിർമ്മാണത്തിൻ്റെ പകുതി നിർമ്മിച്ചത് ഒലിച്ചുപോയ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ കെട്ടിയിരിക്കുന്നത് ഗാബിയൻ ഭിത്തിയാണ്. കാരണം മുള്ള് വേലിക്കകത്ത് കല്ലറക്കിയിട്ട് അടുക്കി കെട്ടിയ ഒരു സംഭവമാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ മൂലക്കയത്ത് ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞു. 4 വയസ്സ് പ്രായം വരുന്ന കൊമ്പനാനയാണ് ചരിഞ്ഞത്. കൂട്ടത്തോടെ എത്തിയ ആനകൾ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ കവുങ്ങ് കുത്തിമറിച്ച് വൈദ്യുതി ലൈനിലേക്ക് ഇട്ടിരുന്നു. ലൈൻ കമ്പി പൊട്ടിവീണാണ് ആനയ്ക്ക് ഷോക്കേറ്റെന്നാണ് പ്രാഥമിക നിഗമനം. വനപാലകരെത്തി പരിശോധന നടത്തി. കാസർഗോഡ് പച്ചത്തേങ്ങ സംഭരണം നീണ്ടുപോകുന്നത് നാളികേര കർഷകർക്ക് തിരിച്ചടിയാവുന്നു. സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികൾ മുഖാന്തരം നടത്തുന്ന തേങ്ങാ സംഭരണം നിലച്ചിട്ട് 10 മാസമായി. കാസർഗോഡ് ജില്ലയിൽ സഹകരണ സംഘങ്ങൾ, കൃഷിഭവനുകൾ, നാഫഡ് എന്നിവ മുഖാന്തരമുള്ള പച്ചത്തേങ്ങ സംഭരണം നിലച്ചിട്ട് 10 മാസത്തോളമായി. കർഷകരുടെ പറമ്പുകളിൽ നാളികേരം കെട്ടിക്കിടക്കുകയാണ്. കൂട്ടിയിട്ട പച്ചത്തേങ്ങകൾ മുളവന്ന് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. കിലോയ്ക്ക് 22 മുതൽ 24 രൂപ നിരക്കിൽ സ്വകാര്യ കച്ചവടക്കാർക്ക് തേങ്ങ നഷ്ടത്തിൽ നൽകേണ്ട അവസ്ഥയിലാണ് കർഷകർ. സർക്കാർ ഏജൻസികൾ തേങ്ങാ സംഭരണം നടത്തിയപ്പോൾ ശരാശരി കിലോയ്ക്ക് 32 രൂപ ലഭിച്ചെടുത്താണ് ഈ വലിയ നഷ്ടം നേരിടേണ്ടി വരുന്നത്. നാഫഡ്, കേരഫഡ്, അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളായ കൃഷിഭവനുകൾ എല്ലാം ഈ കാര്യത്തിൽ ഒരു നടപടികളും എടുക്കാൻ പറ്റാതെ, കൃഷിക്കാരെ സഹായിക്കാൻ പറ്റാതെ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അടിയന്തരമായിട്ട് ഈ സാഹചര്യം മാറണം. ഗവൺമെൻറ് കേരളത്തിലെ ഏജൻസികൾ നിശ്ചയിച്ചുകൊണ്ട് അടിയന്തരമായിട്ട് പച്ചത്തേങ്ങ സംഭരണം നടത്തണം, അതിന് തറവില നിശ്ചയിക്കണം. പച്ചത്തേങ്ങ മാസങ്ങളായി പറമ്പുകളിൽ കെട്ടിക്കിടക്കുമ്പോൾ കർഷകരുടെ ദുരിതം തിരിച്ചറിഞ്ഞ് സംഭരണത്തിനായി കേരഫെഡ് നേരിട്ടുള്ള ഇടപെടൽ നടത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ ബസ്സിനു മുകളിൽ പൂത്തിരി കത്തിച്ച ആഘോഷം. ബസ്സിലേക്ക് തീപടർന്നു. ജീവനക്കാർ തീ അണച്ചതിനാൽ വലിയ അപകടം ഒഴിവായി. ടൂർ പുറപ്പെടുന്നതിന് മുമ്പാണ് ആഘോഷം നടന്നത്. ഉത്തരവാദികൾ ബസ് ജീവനക്കാരാണെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന്റെ ബഫർ സോണിൽപ്പെട്ട കർഷകർ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിൽ. പട്ടയം കയ്യിലുണ്ടെങ്കിലും ബാങ്ക് വായ്പ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് കർഷകർക്ക്. ലയങ്ങൾ ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാറായ നിലയിലാണ്. അവയുടെ അറ്റകുറ്റപ്പണികൾക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പേത്തൊട്ടിയിൽ കുടിയേറിയ അരുണാചലം ചെട്ടിയാർ 1933 നിർമ്മിച്ച ഹൈറേഞ്ചിലെ ആദ്യ ഏലക്ക സ്റ്റോർ വരെയുണ്ട് ഇവിടെ. കൂടാതെ 1928 തിരുവിതാംകൂർ മഹാരാജാവ് പതിച്ചു നൽകിയ ഭൂമിക്ക് കിട്ടിയ രാജമുദ്രയുള്ള പട്ടയവും. എന്നാൽ ഇതിനിന്ന് കടലാസ് തുണ്ടിന്റെ വിലയില്ല. മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തിന് 1 കിലോമീറ്റർ പരിധി ബഫർ സോണായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അന്തിമ വിജ്ഞാപനം ഇറക്കിയതു മുതൽ തുടങ്ങിയതാണ് ഇവരുടെ ദുരിത ജീവിതം. കാർഷിക ആവശ്യങ്ങൾക്ക് പോലും ഈ പട്ടയം പണയപ്പെടുത്തി ഒരു ബാങ്കും ലോൺ നൽകില്ല. വിദ്യാഭ്യാസ വായ്പ പോലും പേത്തൊട്ടി കോരമ്പാറ പ്രദേശത്തെ കർഷക ജനതയ്ക്ക് നിഷേധിക്കപ്പെടുന്നു. കടുത്ത പ്രതിസന്ധിയിൽ ഇനിയെന്ത് എന്ന ചോദ്യം മാത്രമാണ് ഇവരുടെ മുന്നിലുള്ളത്. 1928 കിട്ടിയ പട്ടയം വെച്ച് ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കുക. ബാങ്കിൽ ചെല്ലുമ്പോൾ ലോൺ കിട്ടുന്നില്ല. അഥവാ നിലവിൽ എടുത്തിട്ടുള്ള ലോൺ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാങ്കുകാർ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ കൃഷിക്കാരെന്ത് ചെയ്യും? ഇതുമാത്രമല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനും അനുമതിയില്ല. ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാറായ കെട്ടിടങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം. ഈ മഴക്കാലം അതിജീവിക്കാൻ കെട്ടിടങ്ങൾക്കാകുമോ എന്നും അറിയില്ല. ഇവ ഇടിഞ്ഞു വീണാൽ പ്ലാസ്റ്റിക് പടുത വലിച്ചുകെട്ടി കിടക്കേണ്ടി വരും. ഇവയൊന്നും പുനർനിർമ്മിക്കാൻ അനുമതി നൽകില്ലെന്നാണ് അധികൃതർ പറയുന്നത്. അതിനാൽ ഈ ദുരിത ജീവിതത്തിന് എന്ന് അറുതിയാകുമെന്നാണ് ഇവിടെയുള്ളവരുടെ ചോദ്യം. ന്യൂസ് 18 തൊടുപുഴ. കൊല്ലം ആര്യങ്കാവ് റോസ്മലയിലേക്കുള്ള യാത്ര ദുരിതപൂർണം. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടേക്കുള്ള റോഡ് തകർന്നിട്ട് കാലമേറെയായി. ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയായ ഇവിടേക്ക് റോഡിന്റെ ശോച്യാവസ്ഥ കാരണം ഇപ്പോൾ സഞ്ചാരികളും എത്തുന്നില്ല. റോസ്മലയിലേക്കുള്ള റോഡാണിത്. തകർന്നിട്ട് 3 വർഷം കഴിഞ്ഞു. റോഡ് തകർന്നതോടെ വിനോദസഞ്ചാരികൾ ഈ വഴി വരാതായി. ഇവിടുത്തെ താമസക്കാരാകട്ടെ വേറെ വഴിയില്ലാത്തതിനാൽ ഈ റോഡിനെ തന്നെ ആശ്രയിക്കുന്നു. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. നിരവധി തവണ ഇവിടെ വരുന്ന വാഹനങ്ങൾ, ടൂ വീലറായാലും ജീപ്പായാലും മറ്റ് പിക്കപ്പ് വാഹനങ്ങളൊക്കെ നിരവധി തവണ ഇവിടെ അപകടങ്ങൾ സംഭവിക്കുകയും പലർക്കും അപകടത്തിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ
ഇവിടുത്തെ അധികാരി വർഗത്തിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതിനൊന്നും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെയും അധികാര വർഗത്തിൽ നിന്നും ഉണ്ടായിട്ടില്ല. വനം വകുപ്പിന്റെ അധീനതയിലാണ് ഈ റോഡുള്ളത്. മന്ത്രി അടക്കമുള്ളവരെ അവസ്ഥ ധരിപ്പിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. ഒരു പഞ്ചർ പോലുമില്ലാതെ അല്ലെങ്കിൽ ഒരു പരിക്ക് പോലുമില്ലാതെ റോസുമലയിൽ നിന്നും ആര്യങ്കാവിലേക്ക് ആളുകൾക്ക് എത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികളുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ബഫർ സോണിൽ വരുന്ന പ്രദേശം കൂടിയാണിത്. റോഡ് നന്നാക്കാതിരിക്കുക കൂടി ചെയ്യുന്നതോടെ റോസ്മല ടൂറിസം ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ന്യൂസ് 18 പുനലൂർ. മഹാപ്രളയത്തിൽ തകർന്ന ഇടുക്കി രാജകുമാരി പാലം, മാങ്ങാത്തൊട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ല. റോഡിന്റെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാത ഉപരോധിച്ചു. 2 കിലോമീറ്ററോളം ദൂരമാണ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നത്. സേനാപതി രാജകുമാരി ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് രാജകുമാരി പാലം, മാങ്ങാത്തൊട്ടി റോഡ്. 2018 പ്രളയകാലത്ത് റോഡ് ശോചനീയാവസ്ഥയിലാവുകയായിരുന്നു. പല ഭാഗത്തും ടാറിങ്ങിളകി വലിയ ഗട്ടറുകൾ രൂപപ്പെട്ട അവസ്ഥയിലാണ്. 2 കിലോമീറ്ററോളം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം സംഘടിപ്പിച്ചു. സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KS അരുൺ ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയിട്ടുണ്ട്. ആ സമരം നടന്ന ആ ഒരു സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട CPM ആളുകൾ പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് തൊട്ടരികിൽ തന്നെ, അതിന്റെ പ്രവർത്തനം ആരംഭിക്കും, ഉടൻ തന്നെ അത് പൂർത്തീകരിക്കും എന്നാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടും അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ രീതിയിലും മുന്നോട്ട് പോകുവാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. അരമണിക്കൂറോളം പാതയിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ വാഹനം കെട്ടിവലിച്ച് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. അന്ന് റോഡിന് ഫണ്ട് അനുവദിച്ചതായി LDF മേഖലയിൽ പ്രചാരണം നടത്തിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തതിനാലാണ് കോൺഗ്രസ് വീണ്ടും സമര രംഗത്തേക്കെത്തിയത്. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവാതിര ഞാറ്റുവേലയുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചു. പട്ടാമ്പി നഗരസഭ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന ഞാറ്റുവേല ചന്തയിൽ സസ്യങ്ങളും കാർഷിക ഉപകരണങ്ങളും ഇടം പിടിച്ചു. പട്ടാമ്പി മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക ഗ്രാമസഭയും സംഘടിപ്പിച്ചു. പരുവക്കടവ് ജിങ്കാന ആഴ്ച ചന്ത കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഞാറ്റുവേല ചന്ത. മേലേ പട്ടാമ്പിയിൽ നടന്ന ഞാറ്റുവേല ചന്ത പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം ഓരോ വിത്തിടുന്നതിനും ഓരോ ഞാറ്റുവേലകൾ ഉണ്ട്. നമുക്കറിയാം ഈ അമര നടുന്നതിനൊക്കെ തിരുവാതിര ഞാറ്റുവേലയിലാണ് ഏറ്റവും നല്ലതെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തിരുവാതിര ഞാറ്റുവേലയിൽ നടക്കുന്ന പരിപാടിയിൽ കർഷകർക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ, കാർഷിക ഉപകരണങ്ങൾ, പച്ചക്കറി വിത്ത്, ജൈവവളം, ജൈവ കീടനാശിനികൾ എന്നിവ ലഭ്യമാക്കി. ന്യൂസ് 18 പട്ടാമ്പി. പുനലൂർ നഗരത്തിൽ കല്ലടയാറിന്റെ തീരത്തെ പാർക്ക് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലാത്തതും അനാവസ്ഥയുമാണ് പാർക്ക് പാതി വഴിയിൽ നിലയ്ക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ പരാതി. പാർക്ക് നിർമ്മാണം തുടങ്ങിയത് പുനലൂർ നഗരസഭയും DTPC ചേർന്നാണ്. നടപ്പാത, സ്നാനഘട്ടം, ബോട്ടിംഗ്, വിശ്രമകേന്ദ്രം എന്നിവ ഉൾപ്പെടുത്തിയാണ് പാർക്ക് വിഭാവനം ചെയ്തിരുന്നത്. ഇതിനായി 68 ലക്ഷം രൂപയും വകയിരുത്തി. കിഴക്കൻ മേഖലയിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ ഇവിടെയും എത്തുമെന്ന പ്രതീക്ഷയിലാണ് പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. 2019 ഓണത്തിന് പാർക്ക് തുറക്കും എന്നായിരുന്നു അന്ന് MLA മന്ത്രിയുമായിരുന്ന KRaju പ്രഖ്യാപനം. ഓണങ്ങൾ പലതു കഴിഞ്ഞിട്ടും പാർക്ക് നിർമ്മാണം പാതി വഴിയിൽ തന്നെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്ന ഈ ഉദ്യാനം അത് നിർമ്മാണം ഒച്ചിഴയുന്നത് പോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാലവർഷം വന്നാൽ, കല്ലടയാറ്റിൽ ജലം ഒഴുക്ക് കൂടിയാൽ ഈ ഉദ്യാന നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടിയന്തിരമായി ഈ ഉദ്യാന നിർമ്മാണം പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അനുയോജ്യമായ സ്ഥലമല്ല പാർക്കിനായി തിരഞ്ഞെടുത്തതെന്നാണ് നാട്ടുകാർ പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി. തൊട്ടടുത്ത് KSRTC കംഫർട്ട് സ്റ്റേഷനാണ്. പ്രദേശം മാലിന്യ നിക്ഷേപ കേന്ദ്രവുമാണ്. KSRTC ഡിപ്പോയ്ക്ക് പിൻഭാഗത്ത് കല്ലടയാറിനോട് ചേർന്നാണ് പാർക്ക് നിർമ്മിക്കുന്നത്. ഇതുവരെ 1 കോടി രൂപയിലേറെ നിർമ്മാണത്തിനായി ചെലവഴിച്ചു. എന്നിട്ടും നിർമ്മാണം പൂർത്തിയാകാത്തത് കടുത്ത അനാസ്ഥയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് 18 പുനലൂർ. മറ്റു വാർത്തയിലേക്ക്.
ടി ത്രിശൂലിലൂടെ പശ്ചാത്തല സംഗീതമൊരുക്കുന്ന ഒരു കലാകാരനുണ്ട് കൊല്ലത്ത്. കൊട്ടാരക്കര നീലേശ്വരം സ്വദേശി ഗിരീഷ് തമ്പിയാണ് സിനിമാ ഗാനങ്ങളിലെ പശ്ചാത്തല സംഗീതം വിശ്വലൂതി അവതരിപ്പിക്കുന്നത്. മിമിക്രിയിലൂടെയായിരുന്നു ഗിരീഷിന്റെ തുടക്കം. മനസ്സിൽ പതിഞ്ഞ മലയാള സിനിമാ രംഗങ്ങളുടെ പശ്ചാത്തല സംഗീതം അവതരിപ്പിക്കാൻ കണ്ടെത്തിയ മാർഗമാണ് ടി ത്രിശൂൽ. അതായത് രണ്ട് മൂന്ന് സ്റ്റേജുകളിലേക്ക് പോയപ്പോഴത്തേക്ക് കൂടുതലും പ്രായമായിട്ടുള്ളവരാണ് ചോദിക്കുന്നത്. അതായത് നിങ്ങൾ പറയുമല്ലോ ചുമ്മാ ചുണ്ട നിൽക്കുന്നതല്ല ഉള്ളതെന്ന് പറയും. അപ്പോഴാണ് ഞാൻ വീണ്ടും അവരടുത്ത് ഞാൻ മൈക്ക് എടുത്ത് പിടിച്ചിട്ട് ഞാൻ പറയുമ്പോഴാണ് അവർക്ക് കൂടുതൽ അവർക്ക് മനസ്സിലാവുന്നത് ഞാൻ വിസിലിങ്ങാണ് ചെയ്യുന്നത്. ഗിരീഷിൻ്റെ ടി ത്രിശൂലിന് മികച്ച സ്വീകാര്യത ലഭിച്ചതോടെ നിരവധി അവസരങ്ങളും തേടിയെത്തി. ടി ത്രിശൂലിൽ പശ്ചാത്തല സംഗീതം ചെയ്യുന്നത് കേരളത്തിൽ കുറവായതിനാൽ വേൾഡ് വിസിലിംഗ് അസോസിയേഷനിലും ഇദ്ദേഹം ശ്രദ്ധേയനാണ്. ഗിന്നസ് ബുക്കിൻ്റെ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്. അതായത് ഒരു കണ്ടിന്യൂസ് ഒരു വിസിലിംഗ് ചെയ്ത് തന്നെ ഇത്ര മണിക്കൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. അതൊക്കെ ഇപ്പോൾ നടക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും പ്രാക്ടീസ് ചെയ്ത് ചെയ്യാൻ എന്തെങ്കിലും ഒരു ശ്രമിക്കും ഞാൻ. ബ്രദേഴ്സ് ഡേ എന്ന സിനിമയിലെ പശ്ചാത്തല സംഗീതത്തിൽ വിസിൽ ചെയ്യാനും ഗിരീഷ് തമ്പിക്ക് അവസരം ലഭിച്ചു. നവോദയ സ്കൂളിലെ ഗാർഡായുള്ള ജോലിക്കിടയിലും നോൺ സ്റ്റോപ്പ് വിസിലിലൂടെ ഗിന്നസ് റെക്കോർഡും ഗിരീഷ് ലക്ഷ്യമിടുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. റോഡ് വികസനം ഭയപ്പാടായി മാറിയ ഒരു കുടുംബമുണ്ട് മൂന്നാറിൽ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് വീഴ്ത്തി കൂട്ടിയതോടെയാണ് പോലീസ് സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഈ കുടുംബം ഭീതിയിലായത്. ദേശീയപാത വികസനത്തിനായി റോഡ് വീതി കൂട്ടിയപ്പോൾ പോലീസ് സ്റ്റേഷന് സമീപം സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതിരുന്നതാണ് ലതാമണിയുടെയും കുടുംബത്തിൻ്റെയും ഉറക്കം കെടുത്തുന്നത്. അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ എപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടാം. മഴക്കാലത്തും പേടി തന്നെ. റോഡിൽ നിന്നുള്ള വെള്ളം വീടിനകത്തും മുറ്റത്തും ഒഴുകിയെത്തും. റോഡിന്റെ വീതി വർദ്ധിച്ചതോടെ വാഹനങ്ങളുടെ അമിത വേഗം മൂലം നിരവധി അപകടങ്ങളും മരണങ്ങളും ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. റോഡിന്റെ വീതി കൂട്ടുന്ന സമയത്ത് നിരവധി തവണ സംരക്ഷണ ഭിത്തി കെട്ടി നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടും അധികൃതർ അതൊന്നും മുഖവിലക്കെടുത്തില്ലെന്നും ലതാമണി പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി. വയനാട് പൊഴുതന കുറിച്ചർ മലയിൽ ശക്തമായ മണ്ണിടിച്ചിൽ. കനത്ത മഴയിൽ പാറക്കല്ലുകളും മണ്ണും ഒലിച്ചിറങ്ങി. മണ്ണിടിഞ്ഞ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിൽ വെള്ളം താഴെ കുലിച്ചിറങ്ങുന്നുണ്ട്. രണ്ടു ദിവസമായി പ്രദേശത്ത് മഴ തുടരുകയാണെങ്കിൽ മണ്ണിടിയാനുള്ള സാധ്യത ഇനിയും ഉണ്ടെന്ന് അധികൃതർ പറയുന്നു. പ്രദേശവാസികളെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിച്ചു. പതിനെട്ട് 19 വർഷങ്ങളിൽ തുടർച്ചയായിട്ടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ, ഏതാണ്ട് 100 കുടുംബങ്ങൾ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. അതിനുശേഷം ഒരു 22 കുടുംബങ്ങൾ ഞങ്ങൾ നിരന്തരമായി ഇതിന്റെ പുറകില് കളക്ടർ മുതൽ എല്ലാവർക്കും ഇതിന്റെ പരാതി കൊടുക്കുകയും എന്നാൽ ഇന്ന് വരെ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇതാ 2022 മഴ ശക്തമാകാത്ത ഈ സാഹചര്യത്തിൽ പോലും ഉരുൾപൊട്ടിയ ഒരു സമയമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായി ഇതിന് പ്രതിഷേധിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഈ 22 കുടുംബവും ഈ ഉരുൾപൊട്ടലിന്റെ ചോട്ടിൽ വന്നിരുന്നു കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിക്കുമെന്നാണ് ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിലുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടെ ഇവിടെയുള്ള മൊത്തത്തിലുള്ള ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിൽ സംരംഭകർക്കായി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം തുടങ്ങി. 2022-23 വർഷത്തെ സംരംഭ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. നഗരസഭയിലാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. നഗരസഭാ പരിധിയിൽ വ്യവസായങ്ങളും സംരംഭങ്ങളും നടത്താൻ താല്പര്യമുള്ളവരെ സഹായിക്കുകയാണ് ഹെൽപ്പ് ഡെസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. 100,000 പേർക്കെങ്കിലും തൊഴിൽ നൽകുക എന്നാണ് ഇതിന്റെ ഉദ്ദേശം. 2022-23 കാലയളവ് സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സംരംഭകർക്കുള്ള സഹായം ഉറപ്പാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് പ്രവാസിയെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടും ക്വട്ടേഷൻ സംഘത്തെ പിടികൂടാനാവാതെ പോലീസ്. ക്വട്ടേഷൻ ഏറ്റെടുത്ത പ്രതികളിൽ ചിലർ വിദേശത്ത് കടന്നതിനാൽ ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മുഗു സ്വദേശി അബൂബക്കർ സിദ്ദിഖിനെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ക്വട്ടേഷൻ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ബന്ധുക്കളെ തടങ്കിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയാണ് വിദേശത്തായിരുന്ന സിദ്ദിഖിനെ നാട്ടിലെത്തിച്ചത്. പൈവെളികയിലെ ആളൊഴിഞ്ഞ വീട്ടിൽ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിച്ചായിരുന്നു കൊലപാതകം. പണം ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അധോലോക കുറ്റവാളി സിയാദിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൊലപാതകം നടത്തിയത്. നിലവിൽ ക്വട്ടേഷൻ നൽകിയവരും ഏറ്റെടുത്തവരുമായി 15 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഇതിൽ ക്വട്ടേഷൻ നൽകിയ സംഘത്തിലെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ക്വട്ടേഷൻ ഏറ്റെടുത്ത സംഘത്തിലെ ഒരാളെപ്പോലും പിടികൂടാൻ പോലീസിനായിട്ടില്ല. ഇവരിൽ ചിലർ വിദേശത്തേക്ക് കടന്നതായാണ് വിവരം. ഈ സാഹചര്യത്തിലാണ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. 2 DYSPമാരുടെ നേതൃത്വത്തിൽ 15 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. ന്യൂസ് 18 കാസർഗോഡ്. കോഴിക്കോട് മോഡലും നടിയുമായ ഷഹാന ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ഷഹാനയുടെ ഡയറിയിലെ 81 പേജുകളിൽ ഭർത്താവിന്റെ ക്രൂരതകൾ വിവരിക്കുന്നുണ്ടെന്നും കുറ്റപത്രത്തിലുണ്ട്. May 13 കോഴിക്കോട് പറമ്പിൽ ബസാറിലുള്ള അപ്പാർട്ട്മെന്റിലാണ് മോഡലും നടിയുമായ ഷഹാനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷഹാനയുടെ മരണം കൊലപാതകമാണെന്നാരോപിച്ച് ബന്ധുക്കൾ രംഗത്തു വന്നതോടെ ഭർത്താവ് സജാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആത്മഹത്യയാണെന്ന് വ്യക്തമായെങ്കിലും പ്രേരണയായത് സജാദിന്റെ പീഡനമാണെന്ന് പുറത്തുവന്നിരുന്നു. ഷഹാനയുടെ മരണത്തിൽ സജാദ് കുറ്റക്കാരനാണെന്നുള്ള കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. സാജിദിന്റെ ക്രൂരതകൾ വിവരിക്കുന്ന ഡയറിക്കുറിപ്പിലെ 81 പേജുകളാണ് അന്വേഷണ സംഘം ശേഖരിച്ചത്. ആത്മഹത്യയുടെ കാരണങ്ങൾ വ്യക്തമാക്കുന്ന പ്രധാന തെളിവുകൾ ഡയറിക്കുറിപ്പുകളാണ്. മയക്കുമരുന്നിന് അടിമയായ സജാദ് മാനസികവും ശാരീരികവുമായി നിരന്തരം ഷഹാനയെ പീഡിപ്പിച്ചു. ഷഹാന മരിച്ച ദിവസവും ഇരുവരും തമ്മിൽ വഴക്കുണ്ടായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഷഹാന കാസർഗോട്ടുകാരിയാണ്. ലഹരി മാഫിയയുടെ കണ്ണിയായി പ്രവർത്തിച്ചിരുന്ന സജാദ് കോഴിക്കോട് ചെറുകുളം സ്വദേശിയാണ്. കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് 18 കോഴിക്കോട്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഇന്റഗ്രേറ്റഡ് മീറ്റ് റീറ്റെയിൽ ഷോപ്പ് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചു. മാംസ ഇനങ്ങൾ മുതൽ അച്ചാറുകൾ വരെ ലഭിക്കുന്ന സ്ഥാപനത്തിലെ ഉദ്ഘാടനം ബോബി ചെമ്മണ്ണൂർ മാംസം വെട്ടി ഉദ്ഘാടനം ചെയ്തു. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.